ഇന്ത്യയിൽ പക്ഷി നിരീക്ഷണത്തിന് അടിത്തറ പാകിയ ലോക പ്രശസ്ത പക്ഷി നിരീക്ഷകൻ ഡോക്ടർ സാലിം അലിയുടെ ജന്മദിന വാർഷിക ദിനമാണിന്ന്. പക്ഷി മനുഷ്യന്റെ ഓർമ്മകൾ പുതുക്കുന്നതിനായി അദ്ദേഹത്തിന്റെ ജന്മദിന വാർഷിക ദിനം ലോക പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നു. സാങ്കേതിക സൗകര്യങ്ങളില്ലാതിരുന്ന ഒരു കാലത്ത് പക്ഷികളുടെ ജീവിതത്തെ സമഗ്രമായി അന്വേഷിക്കുവാൻ സകല മേഖലകളിലും അലഞ്ഞു നടന്ന മനുഷ്യനായിരുന്നു സാലിം അലി. അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ ജനങ്ങളിൽ പക്ഷി നിരീക്ഷണത്തിനും പ്രകൃതി സ്നേഹത്തിനും അടിത്തറയിട്ടു. വ്യവസ്ഥാധിഷ്ഠിതമായ പക്ഷി നിരീക്ഷണ മാതൃകകൾ അദ്ദേഹം സൃഷ്ടിച്ചെടുക്കുകയും ചെയ്തു. 1896 നവംബർ 12 മുംബൈയിൽ ജനിച്ച സാലിം അലി പക്ഷിശാസ്ത്രത്തിലെ ആദ്യ നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്തുന്നത് തന്റെ കുട്ടിക്കാലത്താണ്. അവിടെ നിന്നായിരുന്നു സാലിം അലി എന്ന ലോകപ്രസിദ്ധനായ പക്ഷിശാസ്ത്രജ്ഞന്റെ ജനനം. മുംബൈയിലെ സെന്റ് സേവിയർ കോളേജിൽ പഠനം തുടങ്ങിയ സാലിം അലി ഒരു വർഷത്തിനു ശേഷം പഠനം ഉപേക്ഷിച്ച് ബർമ്മയിലെ താവോയിലേക്ക് കുടിയേറി. അവിടെ നിന്ന് ടങ്സ്റ്റൺ ഖനികളിൽ ജോലി ചെയ്ത് ബർമ്മയിലെ വാസസ്ഥലത്തിനടുത്തുള്ള കാടുകളിൽ തന്റെ ഒഴിവു സമയം ചിലവിട്ടു. ഇതാണ് പ്രകൃതിയിലേക്കും പക്ഷി നിരീക്ഷണത്തിലേക്കും സലിം അലിയെ കൂടുതൽ അടുപ്പിച്ചത്. വംശനാശം സംഭവിച്ചു എന്ന് ലോകം വിലയിരുത്തിയ ബയാഫിൻ പക്ഷിയെ കുമയൂൺ മലനിരകളിൽ നിന്ന് കണ്ടെത്തിയത് വഴിത്തിരിവായി. ഇത് ലോകപ്രശംസ ഏറ്റുവാങ്ങി. സാലിം അലിയുടെ ഇടപെടൽ മൂലമാണ് സൈലന്റ് വാലി നാഷണൽ പാർക്കും ഭരത്പൂർ പക്ഷി സങ്കേതവും നിലവിൽ വന്നത്. താൻ പഠിച്ചതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ അദ്ദേഹം ലളിതമായ ഭാഷയിൽ എഴുതി. അത് സാലിം അലിക്ക് നിരവധി ബഹുമതികളും സമ്മാനിച്ചു. ഒടുവിൽ ഒരു കുരുവിയുടെ പദരം എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥ പോലെ തന്റെ സമ്പാദ്യം മുഴുവനും ഗവേഷണങ്ങൾക്കും പരിസ്ഥിതി സംരക്ഷണത്തിനുമായി നീക്കിവച്ച ശേഷമാണ് പക്ഷി മനുഷ്യൻ യാത്രയായത്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.